നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ താമര വിരിയിക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം. കോൺഗ്രസിനും BJPക്കും ഒരേ മുഖമാണെന്നും ബിനോയ് വിശ്വം. CPI വികസനത്തിനെ ഇല്ലാതാക്കുന്ന സംഘടനയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ. UDF വീണ്ടും അധികാരത്തിലെത്തുമെന്നും തങ്ങൾ. മഞ്ചേശ്വരത്ത് വൻ മസാല വേട്ട, രണ്ടുപേർ അറസ്റ്റിൽ. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ച് മുൻ മഹിളാ കോൺഗ്രസ് നേതാവ് ഷാഹിദ കമാൽ. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും എതിരാണെന്നും ഷാഹിദ കമാൽ. തുളുനാടിനെ ഇളക്കിമറിച്ച് CH കുഞ്ഞമ്പുവിന്റെ പ്രചരണം. മഞ്ചേശ്വരത്ത് LDF വൻ വിജയം നേടുമെന്നും നേതാക്കൾ. കാസിയുടെ ദുരൂഹ മരണം, സമരം 11 ദിവസം പിന്നിട്ടു. സമരത്തിന് ജനപിന്തുണ ഏറുന്നു. NH അൻവറിന്റെ ഓർമ്മകൾക്കു മുന്നിൽ അവർ ഒരുവട്ടം കൂടി ഒത്തുകൂടി. വിതുമ്പലടക്കാനാവാതെ പഴയ സഹപാഠികൾ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സമീപനമാണ് BJPയും കോൺഗ്രസും കൈക്കൊള്ളുന്നതെന്നും ബിനോയ് വിശ്വം. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനസഭ 2016 പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള കരാറിൽ ഉമ്മൻചാണ്ടി ഒപ്പിട്ടു കഴിഞ്ഞെന്നും കോൺഗ്രസ് BJP രഹസ്യബന്ധം ജനങ്ങൾ തള്ളിക്കളയുമെന്നും മുൻമന്ത്രി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. BJP വലിയൊരു വിപത്താണെന്നും ഇതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. BJPയെ സഹായിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നയം ആത്മഹത്യാപരമാണെന്നും കേസുകളിലുൾപ്പെട്ട RSSക്കാരെ പ്രതികളാക്കാതെ രക്ഷപ്പെടുത്തുന്ന സമീപനമാണ് ഉമ്മൻചാണ്ടിയുടേതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഉമ്മൻചാണ്ടി കൈയാളുന്ന രാഷ്ട്രീയം ഇപ്പോൾ അതാണ്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് പേർക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്ത്യപാദം അടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി BJP അനുകൂല രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം BJPക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രചാരകൻ്റെ വേഷം കെട്ടുകയാണ്. BJP ബന്ധം ഒരു രഹസ്യമല്ല കോൺഗ്രസിന്. ഉദാഹരണം എത്ര എണ്ണം വേണം? ഉമ്മൻചാണ്ടി താൻ ചെയ്യുന്ന ഈ കുറ്റകൃത്യമാരും അറിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങൾക്ക് BJPയുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലേ ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക് BJPയുമായിട്ട് ബന്ധമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും ദുരിതബാധിതരെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാൻ LDFൽ മുന്നിലുണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാമണീശ്വരം, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരത്ത് കാറിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാസർഗോട്ടെ വിവിധ കടകളിൽ വിതരണം ചെയ്യാൻ കൊണ്ടുപോവുകയായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിൽ കടത്തുകയായിരുന്ന 30,800 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത്. ഉളിയത്തടുക്ക സ്വദേശികളായ അബൂബക്കർ, ഖലീൽ എന്നിവരെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവ പിടികൂടിയത്. മംഗലാപുരത്ത് നിന്നും കാസർഗോട്ടേക്ക് കൊണ്ടുവരികയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കാസർഗോട്ടെ ചില കടകൾ കേന്ദ്രീകരിച്ച് പാൻ മസാലകൾ വിതരണം നടക്കുന്നതായുള്ള പരാതി ഉയർന്നിട്ട് നാളുകൾ ഏറെയായി. എന്നാൽ ആവശ്യമായ പരിശോധന ഇല്ലാത്തത് ഇത്തരക്കാർക്ക് തുണയാകുന്നു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് പാൻ മസാലകൾ ഇവിടേക്ക് എത്തിക്കുന്നത്. ഇത്തരക്കാർക്ക് ഓരോ സ്ഥലത്തും ഏജന്റുമാരുണ്ട്. 11 ചാക്കോളം വരുന്ന പാൻ മസാലകളാണ് മഞ്ചേശ്വരത്ത് നിന്നും പിടികൂടിയത്. 3.5 ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് മഞ്ചേശ്വരത്ത് നിന്നും പിടികൂടിയത്. മഞ്ചേശ്വരം CI കെ അബ്ദുൽ മുനീർ, SIP പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. അകാലത്തിൽ പൊലിഞ്ഞുപോയ തങ്ങളുടെ പ്രിയപ്പെട്ട അനുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുവട്ടം കൂടി അവർ ഒത്തുകൂടി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 74-85 ബാച്ചിലെ കൂട്ടുകാരാണ് തങ്ങളുടെ പ്രിയ സുഹൃത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സെഞ്ചുറി ഓഡിറ്റോറിയത്തിലായിരുന്നു ഒത്തുചേർത്തത്.
കളിച്ചും ചിരിച്ചും വലിയ വലിയ സ്വപ്നങ്ങളും ആശയങ്ങളും പകർന്ന് കൂട്ടായ്മയ്ക്ക് കരുത്തും ആവേശവും പകർന്ന് കണ്ടു കൊതിത്തീരും മുമ്പ് അകാലത്തിൽ പിരിഞ്ഞുപോയ പ്രിയ സുഹൃത്തിന് മുന്നിലാണ് അവർ ഒരു വട്ടം കൂടി ഒത്തുകൂടിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞ CEO സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിലാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ഏറെ ശ്രദ്ധേയമായ 1974-85 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഒരു വട്ടം കൂടി എന്ന കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനിൽ ഒരാളായ അൻവറിൻ്റെ വേർപാട് അവർക്ക് മുന്നിൽ ഉൾക്കൊള്ളാനാവാത്ത സത്യമാണ്. അൻവറിനോടൊപ്പം ഒത്തുകൂടാറുള്ള സായാഹ്ന കൂട്ടായ്മകൾ ഒരിക്കലും മറക്കാത്തതായിരുന്നു. അൻവറിൻ്റെ വാക്കുകളും തമാശകളും ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇന്നത് മാറി ഓരോ വർഷം അതിൻ്റെ മാറി അല്ലെങ്കിൽ ആവേശങ്ങൾ മാറി അപ്പോൾ അത് തീർച്ചയായും അതൊക്കെ വികസമായി തീരാൻ സാധ്യത. പക്ഷേ കഴിഞ്ഞ വർഷം കൂടുതൽ പ്രാവശ്യം ചെയ്തതിനേക്കാൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഒരു കൂട്ടായ്മ പരസ്പരം കണ്ട് പിരിയുന്ന രീതിയിൽ മാറണം എന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അൻവറില്ലാത്ത കൂടിച്ചേരലിൽ ഒത്തുകൂടിയ ഓരോരുത്തരുടെ മുഖത്തും കണ്ണീരിൻ്റെ നനവായിരുന്നു. കലാലയത്തിൽ നിന്ന് പടിയിറങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറക്കാത്ത ഓർമ്മകളുമായി 3 വട്ടമാണ് അവർ വിദ്യാനഗറിലെ കുഞ്ഞുമാവിൻ്റെ അടിയിലെ കലാലയത്തിൽ സംഗമിച്ചത്. ഗ്രഹാതുരത്വത്തിൻ്റെ മധുരം പകർന്ന ഈ കൂടിച്ചേരലുകളുടെ എല്ലാം കരുത്തും ആവേശവും അൻവറായിരുന്നു. പരിപാടിയുടെ വിജയത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ചാലും സ്റ്റേജിൽ കയറിയിരിക്കാൻ കൂട്ടാക്കാതെ പിന്നിരയിൽ നിൽക്കുന്ന അൻവറിൻ്റെ ജീവിത വിജയം എളിമയും വിനയവുമായിരുന്നുവെന്ന് കൂട്ടുകാർ ഓർത്തു. ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അൻവർ. അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം വിജയക്കൊടി പാറിച്ചുകൊണ്ട് കാസർഗോഡ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ ഒരേ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഒരു വട്ടം കൂടി എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വളരെയേറെ ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അൻവറിൻ്റേത്. ഒരു വട്ടം കൂടി എന്ന നമ്മുടെ കൂട്ടായ്മ 1-ാം വട്ടം ചേരുമ്പോൾ തന്നെ അതിൻ്റെ മുഖ്യ സംഘാടകനും 2, 3, 4 വട്ടങ്ങളിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുകയും എന്നാൽ ഒരു അവസരത്തിലും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അൻവർ. നമ്മുടെ ഈ കോളേജിലെ ഒരു വട്ടം കൂടി എന്ന സുഹൃത്ത് സംഗമത്തിൻ്റെ വിത്ത് പാകാനും ഉള്ള കഴിവ് അൻവറിൻ്റേത് മാത്രമായിരുന്നു. അൻവറിൻ്റെ വിയോഗം ഈ നമ്മുടെ കോളേജിലെ ഒരു വട്ടം കൂടിയുടെ കൂട്ടുകാർക്ക് താങ്ങാവുന്നതിനും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലമുണ്ടാകുന്ന നഷ്ടം. അത് നികത്താനും അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നും നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നിലനിർത്താനും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കൂടിയാലോചന നടക്കുകയാണ്. ഏതായാലും അൻവറിൻ്റെ സ്മരണ എന്നും നിലനിർത്താനുള്ള ഒരു പദ്ധതിയുമായിട്ട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ ഒരു വട്ടം കൂടിയിലെ എല്ലാ സുഹൃത്തുക്കളും ഒന്നിച്ച് അണിനിരക്കുമെന്നും അതിൻ്റെ പ്രവർത്തനമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞു. AK James, KM അനീഫും, മൊയ്തു കെ ബിർള, അഷ്റഫ് അലി ചേരങ്ങ, അഡ്വക്കേറ്റ് ജയരാജ്, സണ്ണി ജോസഫ്, ദിനേഷ്, മുഹമ്മദ് കുഞ്ഞി ബപ്പിടി, ഹെൽത്ത് ഇൻസ്പെക്ടർ രവി, KS ഗോപാലകൃഷ്ണൻ, സുകുമാരൻ ബേർക്ക, രാജലക്ഷ്മി, ജയപ്രകാശ്, അഷ്റഫ്, കബീർ, വേണു കണ്ണൻ, നരേന്ദ്ര മയൂര, TA ഇബ്രാഹിം, ഷീലത, സന്ദീപ്, സബീന, ഷുക്കൂർ കോളിക്കര തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി കൊടിപുരം. കോൺഗ്രസിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ഇടതുപക്ഷ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഷാഹിദ കമാൽ. കോൺഗ്രസ് വിട്ട് CPMൽ ചേർന്ന ഷാഹിദ കമാൽ പടന്നക്കടപ്പുറത്ത് നടന്ന പ്രചരണ യോഗത്തിലാണ് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കാസർഗോഡ് എത്തിയ ഷാഹിദ കമാൽ വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു തിരഞ്ഞെടുപ്പ് കാലത്ത് ജില്ലയിലെ പ്രചാരണ യോഗങ്ങളിൽ സജീവമാകുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയാണ്. തൻ്റെ നിലപാട് മാറ്റം എന്തുകൊണ്ടാണെന്ന് അക്കമിട്ട് നിരത്തിയാണ് പടന്നക്കടപ്പുറത്തെ യോഗത്തിൽ ഷാഹിദ കമാൽ സംസാരിച്ചു തുടങ്ങിയത്. ആത്മാഭിമാനമുള്ള ഒരു വനിതയ്ക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ചീഞ്ഞു നാറുന്ന കഥകളാണ് ഓരോ ദിവസവും ഇന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്.
കോൺഗ്രസിലെ സ്ത്രീകൾ അന്നും ഇന്നും രണ്ടാം നിരക്കാരാണ്. സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾക്ക് പോലും ഒരു സുരക്ഷിതത്വവും നൽകാൻ കഴിയാത്തവർ എങ്ങനെ കേരളത്തിൽ സ്ത്രീ സുരക്ഷ നടപ്പിലാക്കുമെന്നും ഷാഹിദ കമാൽ ചോദിച്ചു. ഡൽഹിയിൽ നിർഭയ എന്ന പെൺകുട്ടി ഇരുട്ടിൻ്റെ മറവിൽ തെരുവോരത്ത് പിച്ച് ചീന്തിയപ്പോൾ കേരളത്തിൽ സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന സൂചനയാണ് പെരുമ്പാവൂരിലെ ജിഷിയുടെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് അവർ പറഞ്ഞു. അതുപോലെ തന്നെ വർഗീയ പ്രീണനങ്ങൾ, അഴിമതി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അവഗണന, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഈ നേതാക്കന്മാരുടെ നിലപാടുകളോടും സമീപനങ്ങളോടുമുള്ള എന്റെ വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ പ്രസ്ഥാനം വിട്ട് ഞാൻ ഈ ചെമ്പടിയുടെ വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇവരൊന്നും സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും സീറ്റ് ചോദിച്ചിരുന്നില്ല, മത്സരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. നിങ്ങൾക്കറിയാം, കാസർഗോഡ് പാർലമെന്റിലത്തിൽ മത്സരിച്ച ശേഷം തിരിച്ചു ഞാൻ എന്റെ നാട്ടിൽ ചെന്നപ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ടല്ല പറഞ്ഞത്, എന്നോട് പറഞ്ഞു, ഷാഹിദ കമാൽ എടുത്ത ധീരമായ നടപടിക്ക് അടുത്ത നിയമസഭയിൽ ഷാഹിദ കമാലും ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞു. സി നാരായണൻ അധ്യക്ഷനായി, ടി വി ഗോവിന്ദൻ, പി സി സുബൈദ, ഇ കുഞ്ഞിരാമൻ, സി വി കണ്ണൻ, കെ വി കാർത്തിയായണി, പി പി പ്രസന്നകുമാരി, വി വി ഉത്തമൻ, വി എം ബാലൻ, പി ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി എം രാജഗോപാലനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് ഷാഹിദ കമാൽ മടങ്ങിയത്. വികസനം നടത്താൻ അനുവദിക്കാത്ത പാർട്ടിയാണ് സി പി എം എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. യു ഡി എഫ് തൃക്കരിപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ പി കുഞ്ഞിക്കണ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി ഉടുമ്പുന്നലയിൽ സംഘടിപ്പിച്ച കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗീകാരം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള സമാധാനവും അന്തരീക്ഷവും ഐക്യവും സഹവർത്തിത്വവും സഹിഷ്ണുതയും സഹോദര്യവും മതമൈത്രിയും ഉണ്ടാക്കി തീർക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. തൊഴിൽ മേഖലകളിലും വിദ്യാഭ്യാസ തലങ്ങളിലും സമരങ്ങളും അക്രമങ്ങളും നടത്തുകയാണ് സി പി എം. കാലഹരണപ്പെട്ട ഇത്തരം നീക്കം അവരെ ഒറ്റപ്പെടുത്താൻ മാത്രമേ വഴിവെക്കൂ. ജനസേവകനായ മുഖ്യമന്ത്രി വിദേശ നാടുകളിൽ പോലും അംഗീകാരവും പ്രശസ്തിയും ഉള്ളയാളാണ്. ഉമ്മൻചാണ്ടിയുടെ സേവന കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയാണ്. തോളോട് തോൾ ചേർന്ന് മതസൗഹാർദ്ദവും ഐക്യവും നിലനിർത്താൻ വേണ്ടി ഓരോ വോട്ടും നഷ്ടപ്പെടുത്താതെ നോക്കണം. തൃക്കരിപ്പൂർ മണ്ഡലം മാറ്റമില്ലാത്തതാണെന്ന ചിന്ത ഇന്നില്ല, അതിന് മാറ്റം വന്നിട്ടുണ്ടെന്നും ശിഹാബ് തങ്ങൾ പറഞ്ഞു. കുടുംബ സദസ്സിൽ വി കെ പി ഹമീദ് അലി അധ്യക്ഷത വഹിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി കുഞ്ഞുകണ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എം സി ഖമറുദ്ദീൻ, ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, പി കെ ഫൈസൽ, ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം വി വി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 15 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ബൈത്തുറഹ്മ വില്ലേജിന്റെ നിർമ്മാണത്തിനായുള്ള ഫണ്ട് ശേഖരണവും ചടങ്ങിൽ ഹൈദരാലി തങ്ങൾ നിർവഹിച്ചു. തുളുനാടിനെ ഇളക്കിമറിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എച്ച് കുഞ്ഞമ്പുവിന്റെ പടയോട്ടം. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു. ചെക്ക് പോസ്റ്റിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത്. വീടുകളും കടകളും കയറിയിറങ്ങി വോട്ടുകൾ ചോദിച്ച അദ്ദേഹം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. പഞ്ചായത്ത് തല പര്യടനത്തിൽ സുകേഷ് ഭണ്ഡാരി അധ്യക്ഷത വഹിച്ചു. കുശാല ഷെട്ടി, ബി വി രാജൻ, പി ബി അഹമ്മദ് സംബന്ധിച്ചു. 2006 കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്നപ്പോൾ ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിച്ചു. അതേ വികസന വിപ്ലവമായിരിക്കും ഇത്തവണയുണ്ടാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. സ്വീകരണ കേന്ദ്രങ്ങളിലെ പ്രതികരണം അത്യന്തം അനുകൂലമായ പ്രതികരണമാണ്. ആദ്യത്തെ 8 ദിവസം ഫസ്റ്റ് റൗണ്ട് അതെല്ലാം മെച്ചപ്പെട്ട പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ഇന്ന് 4 ദിവസമാണ്. ഇനി 4 ദിവസം കൂടി ഉണ്ട്. ഒരു പഞ്ചായത്തിൽ 1 ദിവസം തോതിൽ ഇതുവരെ നടന്ന പരിപാടികളിലെല്ലാം തന്നെ വലിയ ജനക്കൂട്ടമാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഇടതുപക്ഷക്കാർ മാത്രം വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അതിനപ്പുറം വലിയൊരു ജനവിഭാഗം ഇത്തവണ തിരഞ്ഞെടുപ്പിൻ്റെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ കവല യോഗങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ആവേശകരമായ ചിത്രമായിട്ട് കാണുന്നത്. അത് നൽകുന്ന സൂചന ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ വിജയ സാധ്യത കുറേയും കൂടി വർദ്ധിക്കുന്നു എന്നാണ് അത് മനസ്സിലാകുന്നത്. തുളുവിലായിരുന്നു അദ്ദേഹം വോട്ടർമാരോട് സംസാരിച്ചത്. അണ്ടിത്തടുക്ക, പി കെ നഗർ, ദർബാർ കട്ട, നാരായൺമംഗലം,
കുംബ്ള ടൗൺ, കൃഷ്ണനഗർ, ആരിക്കാടി, കടവത്ത് എന്നിവിടങ്ങളിലെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം മൊഗ്രാലിൽ സമാപിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം രാജഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊഴുപ്പേകാൻ ഡ്രമാറ്റിക് രാഷ്ട്രീയ ഓട്ടംതുള്ളലും. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയാണ് ഓട്ടംതുള്ളൽ അരങ്ങിലെത്തിച്ചിരിക്കുന്നത്. ഒരു നാൾ പിടിയിൽ എന്നതുപോലെ കുടുങ്ങി പലരും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതുപോലെ കുടുങ്ങി പലരും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതുപോലെ കുടുങ്ങി പലരും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നത് വിജിലൻ കോടതി ചീത്ത വിളിച്ചു രാജിവെക്കാൻ ആജ്ഞാപിച്ചു വിജിലൻ കോടതി ചീത്ത വിളിച്ചു രാജിവെക്കാൻ ആജ്ഞാപിച്ചു വിജിലൻ കോടതി ചീത്ത വിളിച്ചു രാജിവെക്കാൻ ആജ്ഞാപിച്ചു വിജിലൻ കോടതി. പൂരക്കളി, തിരുവാതിര, തെരുവുനാടകം എന്നീ കലാരൂപങ്ങളുമായി വോട്ട് തേടിയുള്ള യാത്ര ഇതിനോടകം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ കണ്ടു. ഇതിനു പിന്നാലെയാണ് രാഷ്ട്രീയ ഓട്ടംതുള്ളൽ അരങ്ങിലെത്തിയിരിക്കുന്നത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും ഉൾപ്പെടുത്തിയാണ് തുള്ളൽ പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രകാശൻ വെള്ളച്ചാൽ, കഹാർ നടക്കാവ്, രവീന്ദ്രൻ വലിയപറമ്പ്, പ്രശോഭ്, പവിത്രൻ കാന, ബിജു, സുകേഷ്, സി വി ശരത് എന്നിവരാണ് സംഘത്തിൽ. അരമണിക്കൂർ നീളുന്ന പരിപാടിയിൽ സോളാർ, ബാർക്കോഴ, വർഗീയത, ഭൂമാഫിയ തുടങ്ങി ആനുകാലിക വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു. തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ തുള്ളൽ അവതരിപ്പിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കാസർഗോട്ട് വെള്ളത്തിൽ ഉപ്പിന്റെ അളവ് വീണ്ടും കൂടി. ഇതോടെ ജനങ്ങൾ ദുരിതത്തിലായി. നഗരത്തിലും പരിസരങ്ങളിലും വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ഉപ്പിന്റെ അളവ് വൻതോതിൽ കൂടിയിരിക്കുകയാണ്. ചൂട് കൂടിയതോടെ കിണറുകളും കുളങ്ങളും വറ്റി വരണ്ടു. ജനങ്ങൾ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ വലയുകയാണ്. വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളം വായിലൊഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉപ്പ് കുറുക്കിയ പോലുള്ള വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കുടിക്കുന്നതിലൂടെ പലവിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യാനുള്ള പദ്ധതി പ്രായോഗികമാകില്ലെന്ന് കണ്ട് ആദ്യമേ ഉപേക്ഷിച്ചു. ഇപ്പോൾ നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും 50 ടാങ്ക് സ്ഥാപിച്ച് ടാങ്കറുകളിൽ ശുദ്ധജലം എത്തിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള പദ്ധതി നടപ്പാക്കുകയാണ്. 1000 ലിറ്റർ വെള്ളം കൊള്ളാവുന്ന ടാങ്കാണ് സ്ഥാപിക്കുന്നത്. ഖാദിയുടെ ദുരൂഹ മരണം. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ജനപിന്തുണ ഏറുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഉപ്പുമരച്ചോട്ടിലാണ് സമരം നടക്കുന്നത്. ചെമ്പരിക്ക ഖാസി സി എം അബ്ദുല്ല മൗലവിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ അന്വേഷണം നടത്തുക, പ്രതികളെ അറസ്റ്റ് ചെയ്ത് സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയും നാട്ടുകാരും അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ചൊവ്വാഴ്ച നടന്ന സമരം ഖത്തർ അബ്ദുല്ല ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ഇർഷാദ് ഹുദ്വി, അബ്ദുൽ സലാം, ജലാലുദ്ദീൻ ബുർഹാനി, സലീം ദേളി, യൂസഫ് ഷാഫി ദേളി, ഹുസൈൻ റഹ്മാനി, അബ്ദുല്ല മൗലവി, മുനീർ സി എ തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ആഹ്വാനം ചെയ്തു. ഫെഡറേഷന്റെ ജില്ലാ കൺവെൻഷനിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ചെറുവത്തൂരിലായിരുന്നു കൺവെൻഷൻ നടന്നത്. കൺവെൻഷൻ സി എ ടി യു അഖിലേന്ത്യാ പ്രസിഡന്റ് എ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഈ
കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രൻ, കെ ബാലകൃഷ്ണൻ, ടി വി ഗോവിന്ദൻ, പി മധുസൂദനൻ, പി പി സുജിയ, കെ സുരേന്ദ്രൻ, കെ രമേശൻ, വി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തിരക്ക് വർദ്ധിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് രണ്ടു നേരവും അന്നദാനം നൽകി വരുന്നു. പ്രതിദിനം 10 ക്വിൻ്റലോളം അരിയാണ് അന്നദാനത്തിനായി ഉപയോഗിക്കുന്നത്. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയാൽ അന്നദാനത്തിൽ പങ്കെടുത്ത് മാത്രമേ ഭക്തർ മടങ്ങാറുള്ളൂ. ഉത്തര കേരളത്തിലെ കളിയാട്ടക്കാവുകളിൽ ഏറ്റവും കൂടുതൽ ഭക്തർക്ക് അന്നദാനം നൽകുന്ന സ്ഥലമാണ് ഇവിടം. ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ആധുനിക സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റീം അടുപ്പുകളിലാണ് ചോറ് തയ്യാറാക്കുന്നത്. ചോറ്, കൂട്ടുകറി, അച്ചാർ എന്നിവയ്ക്കൊപ്പം മത്തനും മറ്റു പച്ചക്കറികളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മറ്റൊരു കറി കൂടി ഭക്തർക്ക് വിതരണം ചെയ്യുന്നു. ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും നിത്യേന 100 കണക്കിന് ആളുകൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു. ഭക്ഷണം ഒരുക്കുന്നതിന് ആവശ്യമായ പച്ചക്കറികൾ പരമാവധി ജൈവരീതിയിൽ ഇവിടെ തന്നെ കൃഷി ചെയ്തിരുന്നു എന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. ഒപ്പം കലവറനിറയ്ക്കൽ ഘോഷയാത്രയിലൂടെയും പച്ചക്കറികൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 12 മണി മുതൽ 3 മണി വരെയും രാത്രി 8:30 മുതൽ 10:30 വരെയുമാണ് അന്നദാനത്തിൻ്റെ സമയക്രമം. 12 നാൾ നീളുന്ന കളിയാട്ടത്തിനെത്തുന്ന ഏതാണ്ട് 100,000 പേർക്ക് അന്നദാനം ഒരുക്കേണ്ടി വരും എന്നാണ് കണക്ക്. May 15 ക്ഷേത്രത്തിൽ കളിയാട്ട സമാപനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ താമര വിരിയിക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം. കോൺഗ്രസിനും BJPക്കും ഒരേ മുഖമാണെന്നും ബിനോയ് വിശ്വം. CPI വികസനത്തിനെ ഇല്ലാതാക്കുന്ന സംഘടനയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ. UDF വീണ്ടും അധികാരത്തിലെത്തുമെന്നും തങ്ങൾ. മഞ്ചേശ്വരത്ത് വൻ മസാലവേട്ട, 2 പേർ അറസ്റ്റിൽ. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ച് മുൻ മഹിളാ കോൺഗ്രസ് നേതാവ് ഷാഹിദ കമാൽ. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും എതിരാണെന്നും ഷാഹിദ കമാൽ. തുളുനാടിനെ ഇളക്കിമറിച്ച് CH കുഞ്ഞമ്പുവിന്റെ പ്രചരണം. മഞ്ചേശ്വരത്ത് LDF വൻ വിജയം നേടുമെന്നും നേതാക്കൾ. കാദിയുടെ ദുരൂഹമരണം, സമരം 11 ദിവസം പിന്നിട്ടു. സമരത്തിന് ജനപിന്തുണ ഏറുന്നു. NH അൻവറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അവർ ഒരു വട്ടം കൂടി ഒത്തുകൂടി. വിതുമ്പലടക്കാനാവാതെ പഴയ സഹപാഠികൾ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.